നമുക്ക് ഇന്ത്യക്കാർക്ക് എപ്പോഴും ഇസ്രായേലിനോട് ഒരു വലിയ കടപ്പാടും സ്നേഹവും, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ അവിടെ അനുഭവിക്കുകയാണ്. സാറേ, ഇത് പാലസ്തീൻ സാധാരണ ജനങ്ങൾ, അതായത് ഗാസ ബോർഡറിലുള്ള സാധാരണ പാലസ്തീൻ അമ്മമാർ, അവിടുത്തെ കുട്ടികൾ, സാധാരണക്കാർ, അവരൊക്കെയും ഈ ഗാസ ബോർഡർ കടന്ന് നമ്മുടെ ഈ ഒരു ഇസ്രായേൽ മണ്ണിൽ വന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അതുപോലെ ഇന്ത്യൻ വംശജരൊക്കെ ഉണ്ട്. അവരവിടെ സൗഹൃദപരമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു ഭീകരരാണ് ഇപ്പോൾ അവിടെയും ഇവിടെയും പ്രശ്നമാക്കി ഇപ്പൊ ഈ ലോകത്തിന്റെ മുന്നിൽ. അവര് അവര് ഇസ്രായേലിനെ ദ്രോഹിക്കുന്നതിനേക്കാൾ ഉപദ്രോഹം ചെയ്തിരിക്കുന്നത് ഗാസയ്ക്കാണ്. ഗ്യാസ് വേണം അവന്മാരെ ഉന്മൂലനം ചെയ്യാൻ. തീർച്ചയായിട്ടും ഗാസയിലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ, രണ്ട് രാജ്യങ്ങളും തീരുമാനിക്കുക, തീവ്രവാദികളും വെച്ച് പുറപ്പിക്കില്ല എന്ന് തീരുമാനിച്ചാൽ അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ. ഗാസ ആദ്യം തീരുമാനിക്കണം. ഒരു തീവ്രവാദിയുടെ കുഞ്ഞിനെ പോലും അവിടെ അവശേഷിപ്പിക്കില്ല. അതെ സാർ, എനിക്ക് തോന്നുന്നു യുഎന്റെ ഒക്കെ ഇടപെടൽ ആ രീതിക്ക് വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇസ്രായേലിനോടുള്ള കടപ്പാടൊന്നും ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. നമ്മുടെ മലയാളികളെല്ലാം തന്നെ 6000 6500 മലയാളികളെല്ലാം തന്നെ നമുക്ക് ഒരുപാട് സങ്കടത്തിലാണ് ഇപ്പൊ ഒരു അവസ്ഥയിൽ. അവിടെ അവിടെ ഈ മലയാളം പരിപാടികളൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ത്രീയുണ്ട്. അവരെന്നെ 2-3 വർഷമായിട്ട് കോവിഡിന്റെ സമയത്ത് ഒക്കെ വിളിക്കുമായിരുന്നു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാ നോക്ക, അവരുടെ നമ്പർ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ അവരെ ഞാൻ വിളിച്ചോണ്ടിരിക്ക, പക്ഷെ അവരുടെ കോള് പോകുന്നില്ല. ഇല്ല, പല സ്ഥലങ്ങളിലും നെറ്റ്വർക്കിന്റെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഈ ബോംബ് വർഷത്തിനൊക്കെ കുറച്ച് കുറവുണ്ടോ? ഇപ്പം ഞാന് സാറിനോട് സംസാരിക്കുന്ന ഈ സമയം ഇപ്പം അവര് പുതിയ രീതിയിൽ, അതായത് ഡ്രോൺ മാർഗത്തിലൂടെ അവര് മരിക്കാൻ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി. അവരവിടെ നിന്ന് മരിക്കാൻ തയ്യാറായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരിക്കൽ ഇസ്രായേലിൽ അവർ കടന്നിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചേ പോകുമെന്ന് അവർക്ക് അത്ര ഉറപ്പുണ്ടായിട്ടും മരണത്തെ പോലും ഭയമില്ലാതെ ഇവിടെ വന്ന് ഇവർ ഈ ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ച് പോകുമ്പോൾ നേരത്തെ കരയിൽ കൂടെ കടലിൽ കൂടെ മിസൈൽ ആക്രമണം കൂടാതെ ഇപ്പൊ പുതിയൊരു രീതിയിൽ ഡ്രോൺ മാർഗത്തിൽ വന്ന് ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുന്നേ ഇപ്പൊ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ മിനിസ്ട്രി ഓഫ് നമ്മുടെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഓപ്പറേഷൻ അജയ് എന്ന രീതിയിൽ ഒരു വിമാനം നാളെ വൈകുന്നേരം നമ്മുടെ ബെൻഗൂറിയൻ എയർപോർട്ടിലേക്ക്, ആർക്കെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഓപ്പറേഷൻ അജയ് ഡൽഹിയിൽ നിന്ന് ചാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി ഒഫീഷ്യലായിട്ട്. അത്രയേറെ ഒരു ഭീകരാവസ്ഥയിലായി. മലയാളികൾക്ക് ഭക്ഷണം കിട്ടാത്തവരുണ്ട് സാർ, വെള്ളം കിട്ടാത്തവരുണ്ട്. ഞങ്ങള് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷേ ഈ ഒരു ഗവൺമെന്റും IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും എത്തിപ്പെടാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല, മലയാളികൾക്കില്ല. ഞങ്ങളെല്ലാം ഒരു വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ കിബൂസ് പോലുള്ള സംഭവങ്ങൾ, 1000 1500 പേര് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ ഗാസ ബോർഡറിൽ മനുഷ്യ ബോംബായും മനുഷ്യരായിട്ടും വന്ന് കൊന്നു കൊലവിളിച്ചു പോയത്. അതിൻ്റെയൊക്കെ ഒരു ഭീകരാവസ്ഥയിലുള്ള മാനസികാവസ്ഥയിരിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് ഇവിടെ. എന്തിനു വേണ്ടിയാണെന്ന് നാം മനസ്സിലാവാത്തത്. ഇത് ഈ മണ്ണ് അവരുടെ ഈ മണ്ണ് അവരുടെയാണെന്നാണ് അവരുടെ അവകാശവാദം. പക്ഷെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഈ മണ്ണ് ജ്യോതിരുടെയാണെന്നാണ് മുഴുവൻ നമുക്ക് മനസ്സിലാവുന്നത്, ചരിത്രം പഠിക്കുന്നവർ. അതെ സാർ, ലോകത്തിന് മുഴുവൻ അറിയാം. അവകാശം സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ സമരം ചെയ്യും, ചിലപ്പോ യുദ്ധം ചെയ്തെന്ന് വരും. പക്ഷെ ഈ തന്തയില്ലാ പണി ആരെങ്കിലും ചെയ്യും? കഷ്ടമല്ലേ? കശ്മീരിൽ ഇപ്പൊ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ചുരുങ്ങിയില്ലേ? നമ്മൾ ഇസ്രായേലിനെ പോലെ അത്രയും ഒരു എന്താണ് ഒരു വെപ്പൻസിന്റെ ശക്തിയും അല്ല അല്ലെ? എന്നിട്ടും നമ്മള് പിടിച്ചെടുത്ത് നമ്മളിനി അത് ശുദ്ധമാക്കും. ഇസ്രായേലിലും അങ്ങനൊക്കെ ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാനേ പറ്റൂ എല്ലാവരോടും. എന്തെങ്കിലും അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഫുഡിന്റെയോ മെഡിസിന്റെയോ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ നമ്പറിലാണ് സാർ, അതോ വേറെ എന്തെങ്കിലും ഒരു ഓഫീസ് സംവിധാനം? ഇല്ലല്ല, ഇത് തന്നെ ഡയറക്റ്റാ. എനിക്ക് ആരുമില്ല, ഒത്തിരി ഒന്നുമില്ല. ഡൽഹിയിൽ ഉണ്ടാക്കുന്ന സെക്രട്ടറിയാണ് അതിന്റെ ഡൽഹിയായിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. അത് ആ സമയം ആവുമ്പോ അറിയിക്കും.
തീർച്ചയായിട്ടും ഞങ്ങളിത് ഇവിടെ ഞങ്ങളുടെ ഇസ്രായേൽ മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇത് ഞാൻ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞത് നാട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും ഒരുപാട് പേരുണ്ടെങ്കിലും ഞങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾ പോലും ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഞങ്ങളും കേരളത്തിന്റെ മക്കളാണ്, പിറന്നത് കേരളത്തിലാണ്. അവർക്ക് ചിലപ്പം വിളിച്ച് എത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ആര് വിളിക്കും, ഏത് നമ്പറിൽ വിളിക്കും എന്നൊക്കെ ഉള്ള ഇത് ഗൾഫൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് നമ്മൾ വിളിക്കും ദൂരത്തുള്ളവര്. അതെ, ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തിപ്പുന്ന ഒരു രാജ്യം, അവിടെ മലയാളികളിൽ ആരെ വിളിക്കണം? എന്നാൽ ഇവിടെയുള്ള ഇസ്രായേലിലെ ബന്ധുക്കൾ ആരെങ്കിലും ഇത് ഇവിടെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം, ഇന്ന ഇന്ന നമ്പറിൽ വിളിച്ചാൽ ഇന്നാരെയൊക്കെ കിട്ടും എന്നറിയിച്ചാലും ഉറപ്പായിട്ടും വിളിക്കും. അതെ സാർ, എനിക്ക് തന്നെ ഇപ്പൊ ജോബി ചുമന്നുകൊണ്ട് തന്നുകൊണ്ടാണ് ഞാൻ ഉടനെ വിളിച്ചത് നമ്പറില്. ഞാൻ മറ്റേ സ്ത്രീയെ വിളിച്ചുകൊണ്ടിരിക്കുക രണ്ടു മൂന്ന് ദിവസമായിട്ട്, തിങ്കളാഴ്ച മുതൽ വിളിക്കുക. എന്റെ അടുത്ത് ആ കോണ്ടാക്ട് ചെയ്യുള്ളൂ. അവർക്കെല്ലാം ഫുഡ് എത്തും. ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് തരിശു ഭൂമിയായി കത്തി നശിച്ച് അവിടെ നിന്നും മാറി താമസിക്കുന്ന മലയാളികളുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡും മറ്റു കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ഗാസ ബോർഡറിൽ ഒക്കെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അവർ ഫുഡ് കഴിക്കാതെയും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. കൊച്ചു പിള്ളേരൊക്കെ കഴുത്തിറക്കുന്നത് കണ്ടും ഇന്നലെ വരെ കണ്ടവരെ റോഡുകളിൽ എന്താണ് ആ ഒരു പ്രത്യേക അവസ്ഥയെ കണ്ടവർക്കൊക്കെ കണ്ണടയ്ക്കുമ്പോൾ അതാണ് ഭീകരാവസ്ഥ വരുന്നത്. പിന്നെ അതോടൊപ്പം നമ്മുടെ തൊടുപുഴയിലുള്ളൊരു മലയാളി പെൺകുട്ടിയുടെ കഴുത്തിലെ മാല പറിച്ച് കൊല്ലാൻ തുടങ്ങിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വണ്ടിയിൽ, അതായത് ഹമാസ് ഭീകരരുടെ വണ്ടിയിൽ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ആ മലയാളി യുവതിയെ കൊണ്ടുപോയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഈ മണ്ണിൽ നിന്ന് രക്തസാക്ഷിയാവുന്നത് ആ പെൺകുട്ടിയായിരിക്കും. ഇതുവരെ മലയാളികൾക്ക് അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം, ഇസ്രായേലിനും പാലസ്തീനും വേണ്ടി പ്രാർത്ഥിക്കാം, അവിടുത്തെ നല്ല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഒത്തിരി സന്തോഷം എന്ന് പറയുമ്പോൾ അവസാനിക്കട്ടെ. സങ്കടത്തിന്റെ ഈ ഒരു വലിയ അവസ്ഥയിലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. കാര്യം ഞങ്ങൾക്ക് വിളിക്കാൻ ഞങ്ങളുടെ ഏട്ടൻ, ഒരു ഏട്ടൻ എന്ന രീതി ഞങ്ങൾ വിളിക്കുന്ന അത്ര അടുപ്പമുണ്ട് സാറേ ഞങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ അതുപോലെ ആരാധിക്കുന്നവരാണ്, പക്ഷേ ആരും വിളിച്ചില്ല എന്നൊരു സങ്കടമുണ്ട്. ഒരുപാട് ഒരുപാട് തീർച്ചയായിട്ടും വിളിച്ചോളാം സാർ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനയോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ കൂടെ നിങ്ങളറിയുന്നേക്കാളും കൂടുതൽ എനിക്ക് നേരിട്ട് അറിയാൻ കഴിയുന്നത് ബ്ലെസ്സി വൈഫ് അവിടെ ആയതുകൊണ്ടും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉള്ളതുകൊണ്ടാണ്. ഓരോ നിമിഷവും എന്തും സംഭവിക്കുമെന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് അവരുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് പലരും അവിടെ ജോലിക്ക് പോകുന്നത്. 4-5 വർഷം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ തിരിച്ച് പോന്ന എന്താകും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് മുമ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം ബ്ലെസ്സി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു അമിച്ചി ഒന്ന് ചുമച്ചു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത വഴിക്ക് ചോദിക്കുകയാണ് എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അമിച്ചി അങ്ങനെയൊന്നും ചുമക്കില്ല അത്ര ഉറക്കെ. ആ ഒരു ചുമയുടെ സൗണ്ട് പോലും ഞങ്ങൾക്ക് പേടിയാണെന്നാണ് പറയണേ. അപ്പോൾ എന്താ പറയുകയെന്ന് ചോദിച്ചാൽ നെഞ്ചടിപ്പോട് കൂടിയാണ്. സുരേഷ് ഏട്ടൻ വിളിച്ചു, ജിബി യോവനാനെ വിളിച്ച് സംസാരിച്ചു, റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ആ ഫോൺ വിളിക്കുന്ന സമയത്ത് പോലും ബോംബുകൾ വീണ സൗണ്ടും അലറാൻ സൗണ്ടൊക്കെ കേട്ടിട്ട് ഷെൽട്ടറിൻ്റെ ഉള്ളിൽ ഓടിക്കേറി. അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടൻ കാണിച്ച ഒരു മനസ്സിന്, അദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വിളിച്ചു സംസാരിച്ചു. എന്തായാലും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പറയുക, നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ.
നല്ലൊരു ശാന്തത വരട്ടെന്ന് ഓർത്തിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി ഇപ്പൊ ചെയ്യാനായിട്ട് കഴിയൂ. താങ്ക് യു.